തൻ്റെ കുട്ടിക്കാലം തൊട്ട് അയാൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് താൻ തൻ്റെ സമയം വെറുതെ ഗ്രാമത്തിൽ ചെലവഴിക്കുന്നു, എന്തുകൊണ്ട് തനിക്ക് തൻ്റെ ഫുട്ബോളായ പാഷൻ പിന്തുടർന്നുകൂടാ. ഈ ചിന്താഗതി അവനെ ഉത്തർപ്രദേശിൽ നിന്നും ജർമ്മനിയിലേക്ക് നയിച്ചു. ക്രിക്കറ്റാണ് തനിക്ക് പ്രിയമെങ്കിലും ക്രിക്കറ്റിന് ആ സമയത്ത് വലിയ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതവനെ ഫുട്ബോൾ എന്ന കായിക ലോകത്തേക്ക് എത്തിച്ചു. തൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ദിവസത്തിൻ്റെ കൂടുതൽ സമയവും അവൻ തൻ്റെ അച്ഛനെ കൃഷിയിൽ സഹായിക്കാൻ വേണ്ടി ചെലവഴിച്ചിരുന്നു. അങ്ങനെ അവൻ ജർമ്മനിയിലെ 3 വർഷത്തെ ട്രെയിനിങ്ങിനു ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അധികം വൈകാതെ തന്നെ ഐ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ ഇന്ത്യൻ എയ്റോസിലേക്ക് അവൻ തൻ്റെ ഫുട്ബോളിലെ ആദ്യത്തെ ചുവട് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് ISLലേക്ക്. ഓരോ സീസണിലും വലിയ നേട്ടങ്ങളില്ലാതിരുന്ന ഹൈദരാബാദ് FCയിലേക്കാണ് അദ്ദേഹം ഒരു രക്ഷകനായി എത്തിയത്. അതിനുശേഷം ഹൈദരാബാദിനു വേണ്ടി മികച്ച കളിരീതി പുറത്തെടുത്തുകൊണ്ട് അവൻ പ്രതിരോധ നിരയിലെ ഒരു അസ്ത്രവാഹിയായി മാറി. സ്പെയിനിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറായിരുന്ന റാമോസിനെയായിരുന്നു അദ്ദേഹം മാതൃകയാക്കിയിരുന്നത്. ഹൈദരാബാദിൽ താൻ കാഴ്ചവെച്ച മികച്ച പെർഫോമൻസ് കണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കും വഴിയൊരുങ്ങി. Under-18 സാഫ് കപ്പ് ഇന്ത്യ നേടുമ്പോൾ 7 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകൾ നേടിക്കൊണ്ട് ഇന്ത്യൻ ടീമിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരമായി മാറിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം. അതിനുപരി ISL 2021-22 സീസണിൽ ഹൈദരാബാദിനു വേണ്ടി മികച്ച കളിരീതി പുറത്തെടുത്തുകൊണ്ട് അവന് കപ്പിൽ മുത്തമിടാനും സാധിച്ചു. ഇന്ന് അദ്ദേഹം ഹൈദരാബാദിനും ഇന്ത്യക്കും മാറ്റിവെക്കാനാവാത്ത പ്രതിരോധ നിരയിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പേരാണ് ആകാശ് മിശ്ര.